െൽക്കം ബാക്ക് ടു ഷംറാസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി താർ സ്നാക്കുമായിട്ടാണ് പ്രോൺകുന്നപ്പ അതായത് ചെമ്മീൻ കുനപ്പ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമുക്ക് പെട്ടെന്ന് ഇറക്കാൻ ഒത്തിരി പണിയൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലൊരു ഫ്രഷ് കുറച്ച് അത്യാവശ്യം വലിപ്പുള്ള ചെമ്മീൻ ആണ് എടുത്തിട്ടുള്ളത് അതിപ്പോൾ നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് എടുക്കാം പിന്നെ ഇത് നേരത്തെ നമുക്കിത് റെഡിയാക്കി വെക്കുമ്പോൾ ഇഫ്താറിന ടൈമിലൊക്കെ ഫ്രൈ ചെയ്യാൻ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതിന് വേണ്ടി ചെമ്മീൻ ആദ്യം നമുക്ക് ഒരു മസാല റെഡിയാക്കണം അതിന് വേണ്ടി മഞ്ഞൾ പൊടി ഹാഫ് ടീസ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും പേസ്റ്റാക്കിയത് ഒരു ഹാഫ് ടീസ്പൂൺ വീതം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു മസാല റെഡിയാക്കി ഇതുപോലെ കുഴച്ച് പാകത്തിന് റെഡിയാക്കി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഈ ചെമ്മീന് നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് അതിൻ്റേതാ ഇതുപോലെ നാരൊക്കെ കളഞ്ഞ് വാൽഭാഗം മാത്രം നിർത്തിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തതാണ് ഇനി ഈ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഈ ചെമ്മീനെ നന്നായിട്ട് പുരട്ടി ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഇതൊന്നും ഒരുപാട് സമയം വെക്കണ്ട കാരണം ചെമ്മീനിലേക്ക് പിടിക്കാൻ ഒരു പത്ത് മിനിറ്റ് മതിയാവും അത്രയും സമയം കൊണ്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വരും പിന്നെ സ്പൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കാം അത് സ്പൈസി ആയിട്ടുള്ള കുനഫ നല്ല ടേസ്റ്റാണ് എന്നാൽ സ്പൈസ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാം ഇനി ഇതിന് പകരം മുളക് പൊടിക്ക് പകരം കുരുമുളക് ചേർത്തിട്ടും കുരുമുളക് പൊടി ചേർത്തിട്ടും ചെയ്യാം അതെല്ലാം നിങ്ങളുടെ ഒരു ഇഷ്ടമാണ് നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് കുനപ്പ ഡോ ആണ് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അപ്പോൾ ചെമ്മീൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഈ കുനപ്പൻ്റെ ഡോ എടുത്തിട്ട് ഇതുപോലെ ഈ ത്രെഡ് ഒന്ന് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം അതായത് ഒരു ചെമ്മീൻ്റെ എത്ര നീളം വരും ലെങ്ത്ത് വരും അതിനനുസരിച്ചുള്ള വീതിയിൽ നമുക്ക് എടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് ഓരോ ചെമ്മീൻ വീതം നമുക്ക് ഈ കുനപ്പാടോയിൽ റോൾ ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കാം ആ വാൽഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് വെളിയിൽ കാണുന്ന രീതിയിൽ ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ പെട്ടെന്ന് അത് നല്ല പാകത്തിന് കിട്ടും പിന്നെ ഈ കൊന നമ്മൾ അധിക സമയം ഫ്രീസറിലാണല്ലോ അത് സാധാരണ വെക്കാറ് അപ്പം അതെടുത്ത് ഒത്തിരി സമയം വെളിയിൽ വെക്കരുത് ഭയങ്കര ഡ്രൈ ആയി പോകരുത് അപ്പോൾ പാകത്തിനെടുത്തിട്ട് ചുറ്റി ഇങ്ങനെ വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ ഇനിയും കുറച്ച് കൂനപ്പാട ഇതുപോലെ ഒരു വരലിൻ്റെ ഒക്കെ വീതിയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് തോന്നും ഈ ചെമ്മീൻ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ വേവൂല അല്ലെങ്കിൽ വേവാതിരിക്കാൻ ചാൻസ് ഉണ്ടോയെന്നൊക്കെ തോന്നും പക്ഷേ ഈ ചെമ്മീനൊന്നും ഒത്തിരി വേവുള്ളൊരു ഐറ്റം അല്ല അപ്പോൾ ഈ പുറത്തുള്ള സ്റ്റീമ് കൊണ്ടുതന്നെ ഈ ഉൾഭാഗത്ത് പുറത്ത് നല്ല ഹീറ്റ് വരുമ്പോൾ ഉൾഭാഗത്ത് ആ സ്റ്റീമ് കൊണ്ടുതന്നെ ഈ ചെമ്മീൻ നന്നായിട്ട് വെന്ത് കിട്ടും പുറത്ത് നല്ല മുരിവും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചെമ്മീനുമായിരിക്കും അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് റോൾ ചെയ്തെടുക്കാം വളരെ സിമ്പിളാണ് ഇപ്പോൾ നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി സ്നാക്ക് വേണം ചെമ്മീനൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അറിയാത്തവർ നമുക്ക് പാർട്ടികളിൽ വെക്കാനും പിന്നെ ഇത്താർ പാർട്ടികളിൽ അല്ലാത്ത സമയത്ത് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും ഞാൻ കാണിക്കാം ഇതുപോലെ ഇത്ര ഇട്ടുനിന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുക എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് ചെമ്മീൻ എടുത്ത് അതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുത്ത് ഈ വാൽഭാഗം ജസ്റ്റ് ഒന്ന് വെളിയിൽ കാണുന്ന രീതിയിൽ ഇതുപോലെ ചുറ്റിയെടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പാകമായിട്ട് റെഡി വന്നിട്ടുണ്ട് എല്ലാം റോൾ ചെയ്തെടുത്ത് ഞാൻ പിന്നെ ഇത് ഫ്രൈ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇത് ബേക്ക് ചെയ്തിട്ടും ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ബേക്ക് ചെയ്തിട്ടും എടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് അതും നല്ല ടേസ്റ്റിനെയാണ് രണ്ട് രീതിയിലും ചെയ്യാം ഞാനിപ്പോൾ ഫ്രൈ ചെയ്യണം അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്യേണ്ടത് ഒത്തിരി ഫ്ലെയിം കൂടി പോയാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് ദോഷങ്ങളായിട്ട് നമുക്ക് വറുത്ത് എടുക്കാം അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഈ ഒരു കറക്റ്റ് കളറിലാകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ ഇത് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഈ ചെമ്മീൻ്റെ ഈ തൈലൊക്കെ നല്ലൊരു കളറ് ചേഞ്ച് ആയി നല്ല റെഡ് കളർ ആകുമ്പോൾ മിക്കവാറും ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ ചെമ്മീൻ കുനഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഡൈനാമിറ്റ് സോസ് പിന്നെ ചില്ലി ഗാർലിക് സോസും കൂടെയാണ് സെർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് കൂട്ടി കഴിക്കാം അപ്പോൾ ഞാൻ കാണിച്ച് തരാം കണ്ടോ ഉൾബാഗൊക്കെ നല്ല ജ്യൂസി ആയിട്ടും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും കഴിക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ അടിപൊളി സ്നാക്കായിട്ടുള്ള ഇഫ്താർ സ്നാക്കായിട്ടുള്ള ചെമ്മീൻ കുഴപ്പപ്പ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേ എല്ലാവർക്കും താങ്ക് യു